അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 4. അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ അനുഭവത്തെപ്പറ്റി നമുക്ക് എന്ത് പറയാം? അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പ്രശംസിക്കുവാൻ വകയുണ്ടായിരുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ അതിന് വകയില്ല. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെ. പണിയെടുക്കുന്നവന് കൂലി ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ പാപിയെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, അവൻ കർമ്മങ്ങൾ ചെയ്യാത്തവനെങ്കിലും അവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. കർമ്മങ്ങൾ പരിഗണിക്കാതെ ദൈവം നീതിമാനായി അംഗീകരിക്കുന്ന മനുഷ്യന്റെ അനുഗ്രഹീതാവസ്ഥയെപ്പറ്റി ദാവീദും ഇപ്രകാരം പറയുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ അനുഗ്രഹീതർ. കർത്താവ് ഒരിക്കലും പാപം കണക്കിടാത്ത മനുഷ്യൻ അനുഗ്രഹീതൻ. അപ്പോൾ ഈ അനുഗ്രഹം പരിച്ഛേദനമേറ്റവർക്ക് മാത്രമോ അതോ പരിച്ഛേദനം ഇല്ലാത്തവർക്കും കൂടിയുള്ളതോ? അബ്രഹാമിന്റെ വിശ്വാസം അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പരിഗണിക്കപ്പെട്ടത്? പരിച്ഛേദനം ഏറ്റതിന് ശേഷമോ അതിനു മുമ്പോ? ശേഷമല്ല, മുമ്പ് തന്നെ. പരിച്ഛേദനം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വിശ്വാസത്താലുണ്ടായ നീതീകരണത്തിന്റെ മുദ്രയായിട്ടാണ് പരിച്ഛേദനം എന്ന അടയാളം ലഭിച്ചത്. പരിച്ഛേദനം ഏറ്റിട്ടില്ലാത്തവരെങ്കിലും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന എല്ലാവർക്കും അദ്ദേഹം പിതാവായി തീരുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം. പരിച്ഛേദനം ഏറ്റവർക്കും അദ്ദേഹം പിതാവാകുന്നു. അത് അവർ പരിച്ഛേദനം ഏറ്റതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് പരിച്ഛേദനം ഏൽക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ മാതൃക പിന്തുടരുന്നതുകൊണ്ടത്രേ. ലോകാവകാശിയായി തീരുമെന്നുള്ള വാഗ്ദാനം അബ്രഹാമിനും അദ്ദേഹത്തോടൊപ്പം തന്റെ സന്തതിക്കും ന്യായപ്രമാണത്തിലൂടെയല്ല, വിശ്വാസത്താലുള്ള നീതിയിലൂടെയാണ് ലഭിച്ചത്. ന്യായപ്രമാണം പിന്തുടരുന്നവരാണ് അവകാശികളെങ്കിൽ വിശ്വാസം വിലയില്ലാത്തതും വാഗ്ദാനം വ്യർത്ഥവുമാണ്. എന്തെന്നാൽ ന്യായപ്രമാണം കോപത്തിന് കാരണമാകുന്നു. ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് വാഗ്ദാനം നൽകപ്പെടുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വാഗ്ദാനം കൃപയാലുള്ളതെന്നും അബ്രഹാമിന്റെ സന്തതികൾക്കെല്ലാം ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പായി നൽകപ്പെട്ട അവകാശമാണെന്നും വരുന്നു. അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവയെ ഉള്ളവയെപ്പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തന്നെ അദ്ദേഹം നമ്മുടെ പിതാവാകുന്നു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് തന്നോട് അരുളിച്ചെയ്തത് സകല ആശയ്ക്കും വിപരീതമായി ആശയോടെ അബ്രഹാം വിശ്വസിക്കുകയും അങ്ങനെ അനവധി ജനതകളുടെ പിതാവായി തീരുകയും ചെയ്തു. അബ്രഹാമിന് ഏകദേശം 100 വയസ്സ് പ്രായമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ശരീരം മൃതപ്രായമായിരുന്നു. സാറായുടെ ഗർഭപാത്രവും നിർജീവമായിരുന്നു. എന്നിട്ടും അദ്ദേഹം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് അവിശ്വാസത്താൽ ചഞ്ചലപ്പെടാതെ ദൈവം വാഗ്ദാനം ചെയ്തത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ അദ്ദേഹം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ അത് അദ്ദേഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു. നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന വാക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയും കൂടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയും ഇത് പരിഗണിക്കപ്പെടും. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തുവല്ലോ.